നമസ്കാരം. ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഹരിചന്ദ്ര മഠം ആർജി അയ്യർ. ഹിന്ദു വിഷൻ ചാനലിലേക്ക് സ്വാഗതം. ഹൈന്ദവ വിശ്വാസ സംബന്ധിയായ കാര്യങ്ങൾ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഹൈന്ദവ ആചാര സംബന്ധമായ കുറേയേറെ കാര്യങ്ങളാണല്ലോ നാം ഈ ചാനലിലൂടെ ചർച്ച ചെയ്തു പോരുന്നത്. ഇന്ന് ഹോമങ്ങളുമായി ബന്ധപ്പെട്ട പങ്ക്തിയിൽ മൃത്യുഞ്ജയ ഹോമത്തെക്കുറിച്ചാണ് പരിചയപ്പെടുത്തുന്നത്. മൃത്യുഞ്ജയ ഹോമം എന്ന പേര് കേൾക്കാത്തവർ ചുരുക്കമായിരിക്കും. അല്ല, പ്രധാന കാരണം മൃത്യുഞ്ജയം എന്ന് പറയുന്ന മന്ത്രത്തിൻ്റെ ഖ്യാതിയാണ്. ശിവക്ഷേത്രങ്ങളിലെ പ്രധാന പുഷ്പാഞ്ജലികൾ അർച്ചനകളെല്ലാം മൃത്യുഞ്ജയം കൊണ്ടാണ് നടത്തുക. ഒരു രോഗകാരിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അവസ്ഥകൾ വരുമ്പോൾ മൃത്യുഞ്ജയം കൊണ്ട് അർച്ചന കഴിപ്പിക്കൂ, അല്ലെങ്കിൽ പുഷ്പാഞ്ജലി കഴിപ്പിക്കൂ, ഹോമം കഴിപ്പിക്കൂ എന്നായിരിക്കും പലപ്പോഴും നിർദ്ദേശങ്ങൾ ലഭ്യമാവുകയും ചെയ്യുക. അതിവിശേഷമായ ഈ മൃത്യുഞ്ജയ ഹോമത്തെക്കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഈ വീഡിയോ മൃത്യുഞ്ജയ ഹോമത്തെക്കുറിച്ചുള്ള ഒരു സാമാന്യ അറിവ് നൽകുന്ന ഒരു വീഡിയോ മാത്രമായിരിക്കും. ഇതിൻ്റെ ഹോമവിധികളെക്കുറിച്ച് ഞാനിതിൽ പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഇത് ലളിതമായ രീതിയിൽ സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി പഠന പരമ്പര ആരംഭിക്കുമ്പോൾ നമുക്ക് മൃത്യുഞ്ജയത്തിൻ്റെ ഹോമ രീതികൾ പരിചയപ്പെടാം. അപ്പോൾ മൃത്യുഞ്ജയൻ ആരാണ്? ശിവഭഗവാനാണ് മൃത്യുഞ്ജയമൂർത്തി എന്ന് നമുക്കറിയാം. എങ്ങനെയാണ് ഭഗവാൻ മൃത്യുഞ്ജയനായത്? 16-ാമത്തെ വയസ്സിൽ മരണമടയേണ്ടുന്ന വിധിയുള്ള മാർക്കണ്ഡേയനെ കൊണ്ടുപോകുവാൻ സാക്ഷാത് യമദേവം വരുമ്പോൾ മാർക്കണ്ഡേയൻ ശിവപാദങ്ങളിൽ കെട്ടിപ്പിടിച്ച് കിടക്കുകയാണ്. കാലപാശം മരണദേവൻ ചുഴറ്റിയെറിയുമ്പോൾ അത് സ്പർശിക്കുന്നത് ശിവപാദങ്ങളെയാണ്. കോപിഷ്ടനായ ശിവഭഗവാൻ കാലനെ തന്നെ നിഗ്രഹിക്കുകയാണ്. അപ്പോൾ കാലഹന്താവായ കാലനെ നിഗ്രഹിച്ചവനായ മഹാദേവൻ മൃത്യുഞ്ജയനായി ഭവിക്കുന്നു. അതിഭയങ്കരമായ ആ രൂപമാണ് നമ്മൾ മൃത്യുഞ്ജയ ഭഗവാനെ സ്മരിക്കുമ്പോൾ ഉപയോഗിക്കുന്നത്. ശിവഭഗവാൻ്റെ ഭാവങ്ങളിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതും മൃത്യുഞ്ജയ രൂപം തന്നെയാണ്. മൃത്യുഞ്ജയ ഹോമത്തിൽ ഭഗവാനെ ആവാഹിച്ച് ഭഗവാന് പ്രസാദാത്മകമായ നിവേദ്യങ്ങൾ അർപ്പിച്ച് ഭഗവാനെ പ്രീതിപ്പെടുത്തി നമ്മിലെ കഷ്ടതകളെ മാറ്റുന്ന ഹോമമാണ്. ഹോമരീതികൾ ദേശവ്യത്യാസമനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. ഈ ഹോമം പൊതുവിൽ നടത്തപ്പെടുന്നത് ഒരാൾക്ക് കഠിനതരമായ രോഗങ്ങളോ അപകടാവസ്ഥകളോ വരുമ്പോൾ ആ ഒരു രോഗാവസ്ഥയിൽ നിന്ന് അതിൻ്റെ കാഠിന്യം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ്. എന്നാൽ ഒരാൾ ദീർഘകാലമായിട്ട് ശയ്യാവലംബിയായിട്ട് കിടക്കുകയാണ്, കോമ സ്റ്റേജിൽ കിടക്കുകയാണ്, അയാൾക്ക് ഒരു തരത്തിലുള്ള മോക്ഷം ഉണ്ടാകുന്നില്ല, അതായത് അദ്ദേഹത്തിന് മരണം തന്നെ അദ്ദേഹത്തിന് വേണ്ട എന്നുള്ളൊരവസ്ഥ വരികയാണ്. അങ്ങനെ കിടക്കുമ്പോൾ അദ്ദേഹത്തെ മോക്ഷത്തിലേക്ക് കൊണ്ടുപോകാനും മൃത്യുഞ്ജയ ഹോമം ഉപയോഗിക്കാറുണ്ട്. അത് വേറൊരു രീതിയിലാണ് ഉപയോഗിക്കുന്നത് എന്നേ ഉള്ളൂ. എന്തായാലും മൃത്യുഞ്ജയ ഹോമം പൊതുവിൽ ജീവരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. മൃത്യുഞ്ജയ മന്ത്രം തന്നെ ഒരാൾ തൻ്റെ ജീവിതത്തിലെ എല്ലാ കർമ്മങ്ങളും പൂർത്തിയാക്കിയ ശേഷം അനായാസേനെ, അതായത് യാതൊരു ക്ലേശങ്ങളും ഇല്ലാതെ മരണത്തിലേക്ക് കടന്നു പോകുക, മുക്തിയിലേക്ക് പോകുക എന്നുള്ള അർത്ഥത്തിൽ ഉണ്ടാക്കപ്പെട്ട ഒരു മന്ത്രമാണ്. അതായത് അയാളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും അയാൾ പൂർത്തീകരിച്ചതിന് ശേഷം അയാൾ സന്തോഷത്തോടുകൂടി, അല്ലെങ്കിൽ യാതൊരുവിധ ക്ലേശങ്ങളും ഇല്ലാതെ ഭഗവത് പാദങ്ങളിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് ഈ മൃത്യുഞ്ജയം എന്ന് പറഞ്ഞാൽ മഹാമന്ത്രത്തിൻ്റെ യഥാർത്ഥ ശക്തി ചൈതന്യം. അപ്പോൾ മൃത്യുഞ്ജയ ഹോമം പുലർച്ചെയാണ് നടത്താറുള്ളത്.
ഗണപതി ഹോമം കഴിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് മൃത്യുഞ്ജയ ഹോമം ആരംഭിക്കാം. ഇനി ഗണപതി പൂജ കഴിപ്പിച്ചിട്ട് മൃത്യുഞ്ജയം തുടങ്ങാവുന്നതാണ്. ഹോമകുണ്ഡത്തിൻ്റെ തെക്ക് ഭാഗത്ത് മൃത്യുഞ്ജയ പത്മമായിട്ട് ഹോമം നടത്തുന്നു. പത്മത്തിൽ വയ്ക്കുന്ന പീഠത്തിൽ അരിനെല്ല് നാളികേരം കൂർച്ചം ഇവയോടുകൂടി വയ്ക്കുന്ന ആ സങ്കല്പ പീഠത്തിലേക്ക് ഭഗവാനെ ആവാഹിക്കുന്നു. അഗ്നി ജ്വലിപ്പിച്ച് അഗ്നിയിലേക്ക് ഭഗവാനെ ഇരുത്തി ഹോമദ്രവ്യങ്ങൾ കൊടുക്കുന്നു. മൃത്യുഞ്ജയ ഹോമം നടത്തുന്നത് ഈ വിഷയത്തിൽ വളരെ പ്രാവീണ്യമുള്ള ഒരു കർമ്മി തന്നെ ആയിരിക്കണം, ശിവഭക്തനായിരിക്കണം. ശിവോപാസന അദ്ദേഹത്തിന് ഉണ്ടെങ്കിൽ ഏറെ ഉത്തമമായിരിക്കും. ചിറ്റമൃതൻ്റെ വള്ളി, പേരാലിൻ്റെ മൊട്ട്, കറുക, എള്ള്, പാല്, നെയ്യ്, പാൽപ്പായസം ഇവയാണ് ഹോമിക്കാൻ ഉപയോഗിക്കുന്നത്. ഇവയെല്ലാം 144 എന്നുള്ള സംഖ്യയിൽ വേണം ഹോമിക്കേണ്ടത്. ഹോമം പൂർത്തീകരിച്ച് ഹോമസംവാദം രോഗിക്ക് കൊടുത്ത് രോഗിയിലെ ദോഷങ്ങളെ, അല്ലെങ്കിൽ രോഗി മാത്രമല്ല അപകടകാര്യങ്ങൾ വരുന്ന ആൾക്കാർക്ക്, അപകടാവസ്ഥയുള്ള ആൾക്കാർക്കൊക്കെ ഈ ഹോമസംവാദം കൊടുക്കും. അങ്ങനെയുള്ള ദോഷങ്ങളുണ്ടാകാതിരിക്കുക, അതായത് കണ്ണി കൊള്ളേണ്ടത് പുരികത്ത് തട്ടിച്ചെങ്കിലും മാറ്റുന്ന തരത്തിലുള്ള ഒരു ഹോമമാണിത്. അതായത് വലിയൊരു അപകടം ഉണ്ടാവും എന്ന് ഉറപ്പുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ ഒരു കാൽവഴുക്കലോ മറ്റോ ആയിട്ട് മാറ്റാൻ തരത്തിലും നമുക്ക് ഈ ഹോമത്തിൻ്റെ തീവ്രത കൊണ്ട് സാധിക്കുന്നതാണ്. ജന്മദുരിതങ്ങളും രോഗാദി ദുരിതങ്ങളും നമുക്ക് ഇതുകൊണ്ട് മാറ്റാൻ പറ്റും. പൊതുവിൽ നമ്മുടെ നാട്ടിൽ മരണവുമായി ബന്ധപ്പെട്ട് മൃത്യുഞ്ജയ ഹോമം നടത്താറുണ്ട്. മരണദോഷങ്ങളായ കരിനാൾ, പിണ്ഡനൂല്, വസുപഞ്ചകം, ബലിനക്ഷത്രം മുതലായ ദോഷങ്ങളിങ്ങനെ നിൽക്കുമ്പോൾ ആ ഗൃഹവുമായി ബന്ധപ്പെട്ട് അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. ചിലപ്പോൾ കുടുംബത്തിൽ ഒന്നോ അതിലധികമോ ആൾക്കാർക്ക് മരണദോഷം തന്നെ ഉണ്ടായി എന്ന് വന്നേക്കാം. അപ്പോൾ ആ കുടുംബത്തിൽ പിന്നെ ജീവിച്ചിരിക്കുന്നവരുടെ ആരോഗ്യവർദ്ധനയ്ക്കും ആ ദോഷങ്ങൾ ഒഴിവാക്കാനും ഈ മൃത്യുഞ്ജയ ഹോമം വളരെ ഫലവത്തായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു മരണം നടന്നു കഴിഞ്ഞാൽ ഈ മരണത്തിന് ദോഷമുണ്ടോ എന്ന് നോക്കിയിട്ട് ഇത്തരം കർമ്മങ്ങൾ ചെയ്യുക നമ്മുടെ നാട്ടിൽ സാധാരണവുമാണ്. ചിലപ്പോൾ മൃത്യുഞ്ജയം മാത്രം പോരെയായിരിക്കാം അവിടെ യമരാജഹോമം കഴിപ്പിക്കേണ്ടെന്ന ആവശ്യം ഉണ്ടായി വന്നേക്കാം. ചിലയിടത്ത് ധന്വന്തരി പൂജയും ചെയ്യേണ്ടുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് അവിടുത്തെ തീവ്രതയ്ക്കനുസരിച്ച്, ആ ദോഷതീവ്രതയ്ക്കനുസരിച്ചാണത് ചെയ്യുന്നത്. മൃത്യുഞ്ജയം തന്നെ സാധാ മൃത്യുഞ്ജയ ഹോമം എന്നുള്ള രീതിയിലും മഹാമൃത്യുഞ്ജയം എന്ന് പറയുന്ന രീതിയിലും കൂട്ടുമൃത്യുഞ്ജയം എന്ന് പറയുന്ന രീതിയിലും ഉണ്ട്. അപ്പോൾ സദാ മൃത്യുഞ്ജയം എന്ന് പറയുന്ന ഹോമത്തിൽ ഈ 144 ദ്രവ്യങ്ങളെയാവും ഹോമിക്കുക. എന്നാൽ ഈ 7 ദ്രവ്യങ്ങളെയും 1008 വീതം ഹോമിച്ച് ഹോമം പൂർത്തീകരിക്കുന്നതിന് മഹാമൃത്യുഞ്ജയ ഹോമം എന്നാണ് പറയുന്നത്. 144 ഹോമിക്കുമ്പോഴും 1008 ഹോമിക്കുമ്പോഴും തമ്മിലുള്ള വ്യത്യാസം ആ ദ്രവ്യങ്ങളുടെയും മറ്റ് ചിലവാണ്. അപ്പോൾ ചിലവ് അതിൽ ഏറി വരും 1008 ചെയ്യുമ്പോൾ. ഇനി കൂട്ടുമൃത്യുഞ്ജയം എന്ന് പറയുന്ന ഒരു ഹോമമുണ്ട്. മൃത്യുഞ്ജയ പത്മമായിട്ട് ഹോമകുണ്ഡം ഒരുക്കി 7 മൃത്യുഞ്ജയ ഹോമം നടത്തുന്നതിനെയാണ് കൂട്ടുമൃത്യുഞ്ജയ ഹോമം എന്ന് പറയുന്നത്. ഈ 7 ഓരോ ദിവസം ഓരോ ദ്രവ്യം 1008 എന്നുള്ള രീതിയിലായിരിക്കും അവിടെ ഹോമിക്കപ്പെടുക. ഇത് അത്യന്തം ദോഷങ്ങൾ ഒരു കുടുംബത്തിൽ നിൽക്കുമ്പോൾ തുടർച്ചയായിട്ടുള്ള ദിവസങ്ങളിൽ ചെയ്യേണ്ടുന്ന കർമ്മമാണ്. പിന്നെ 7 വെച്ച് ഒരു ദിവസം തന്നെ കൂട്ടുമൃത്യുഞ്ജയമായിട്ട് ചെയ്യുന്ന രീതി വേറെ ഉണ്ട്. അങ്ങനെ വ്യത്യസ്ത തരത്തിൽ ഈ മൃത്യുഞ്ജയ ഹോമം നടത്തുന്നുണ്ട്. യഥാവിധി ചിട്ടയോടുകൂടി വേണം ഈ ഹോമം കഴിപ്പിക്കേണ്ടത്. ഹോമം കഴിപ്പിച്ച് തീർക്കുന്നതിലൊക്കെ ആ കർമ്മിയുടെ വൈദഗ്ധ്യം കൃത്യമായ രീതിയിൽ ഉണ്ടാവണം. എങ്കിലേ ആ ഗുണങ്ങൾ ഈ വ്യക്തിക്ക് ലഭ്യമാകും. ആർക്കാണ് രോഗാദി ദുരിതങ്ങളുള്ളത് ആ ആളിന് ലഭ്യമാകും. പിന്നെ തുടർച്ചയായിട്ടുള്ള ഒരു ശയ്യാവലംബി, അതായത് വർഷങ്ങളായിട്ട് രോഗാവസ്ഥയിൽ എണീക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല, ജീവൻ മാത്രമേ ഉള്ളൂ എന്നുള്ള അവസ്ഥയിൽ കിടക്കുന്നവരുടെ ജീവമുക്തിക്ക് വേണ്ടിയിട്ടും മറ്റൊരു തരത്തിൽ ഈ ഹോമം നടത്താറുണ്ട്. ഈ മൃത്യുഞ്ജയ മന്ത്രത്തിനോടൊപ്പം ചില ഗോപി മന്ത്രങ്ങളും കൂടി അവിടെ
ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ഗോപിമന്ത്രങ്ങളെ ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് ഇവിടെ പ്രതിപാദിപ്പിക്കുന്നില്ല. അത് അപ്പോൾ മൃത്യുഞ്ജയ ഹോമത്തിൻ്റെ ഒരു സാമാന്യ വിവരണമാണ് ഇവിടെ നടത്തിയത്. അതുപോലെ തന്നെ ഈ മൃത്യുഞ്ജയ മന്ത്രം കൊണ്ട് ഏലസ് നിർമ്മിക്കാറുണ്ട്. ഈ ഹോമം കഴിപ്പിച്ച് അതിൻ്റെ സമ്പാദം തൊട്ട ഏലസ് ഏറ്റവും ഉത്തമമാണ്. ശരീരത്തിൽ ധരിക്കുന്നത് എപ്പോഴും ആരോഗ്യത്തിന് ഉത്തമമായി വരുന്നു. വലിയ അപകട പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് തീർച്ചയായിട്ടും കഴുത്തിലെ മൃത്യുഞ്ജയ യന്ത്രം ധരിക്കുന്നത് വളരെ ഗുണകരമാണ്. അപ്പോൾ മൃത്യുഞ്ജയ ഹോമത്തെക്കുറിച്ച് ഏകദേശം ഒരു അറിവ് നിങ്ങൾക്ക് ലഭ്യമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതിന്മേലുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് ടെലിഗ്രാം നമ്പരാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. ഒരു കാരണവശാലും ഇതിലേക്ക് നേരിട്ട് വിളിക്കരുത്. ഒട്ടേറെ പൂജാ തിരക്കുകളുമായി ബന്ധപ്പെട്ടിരിക്കുമ്പോൾ എനിക്ക് നിങ്ങളുടെ കോൾ അറ്റൻഡ് ചെയ്യാനോ അതിന് അപ്പോൾ തന്നെ ഒരു മറുപടി നൽകുവാനോ സാധിച്ചു എന്ന് വരികയില്ല. ഇത് മനസ്സിലാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ മറ്റൊരു വ്ലോഗിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ഹരിചന്ദന മഠം, RJ അയ്യർ.